നോക്കൂ, ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീഡിയാവിൻ്റെ വിലക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് വെളിപ്പെടുത്താത്തതാണ് എന്നാണ്. സി ആർ സംസാരിക്കും പറഞ്ഞു, എന്തുകൊണ്ടാണ് മീഡിയാവൻ വിലക്കപ്പെടുന്നത് എന്ന കാര്യം നമുക്കറിയാം, സാങ്കേതികമായ കാരണമാണ് അറിയാത്തത് എന്നാണ്. എന്ന് വെച്ചാൽ നിലനിൽക്കുന്ന ഭരണകൂടങ്ങളോടുള്ള വിയോജിപ്പ് എന്ന് വെച്ചാൽ വിമർശനാത്മകമായി അതിനെ സമീപിക്കുക എന്നത് മാധ്യമങ്ങളുടെ അടിസ്ഥാന ഉത്തരവാദിത്തമാണെന്നിരിക്കെ അത് ചെയ്തതിൻ്റെ പേരിലാവും നിശ്ചയമായും ഈ സ്ഥാപനം വിലക്കപ്പെട്ടിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം പേരും. പക്ഷെ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ശിക്ഷാവിധി നടപ്പാക്കുമ്പോൾ നിശ്ചയമായും കടന്നു പോകേണ്ടുന്ന ചില പ്രോസസ്സുകളുണ്ടല്ലോ, അത് ഇല്ല എന്നതാണ് സാങ്കേതികമായും ഏറ്റവും പ്രാധാന്യത്തോടെയും ഞങ്ങൾക്ക് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. നോക്കൂ, ഒരു സർക്കാർ ഒരു ദിവസം പറയുകയാണ് ഈ ചാനലിന് സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ട് ഇനി മുതൽ ഈ നാട്ടിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന്. 10 വർഷം മുൻപ് ലൈസൻസ് കിട്ടിയ 9 വർഷമായി ഈ നാട്ടിലെ എല്ലാ സിസ്റ്റത്തിൻ്റെയും മുന്നിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനൽ 10ാം വർഷം ലൈസൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ സർക്കാർ പറയുകയാണ് ഈ ചാനൽ, ഇതിൻ്റെ ഉടമകൾ ഈ നാടിൻ്റെ സുരക്ഷയ്ക്ക് അപകടമാണ്, ഇനി പ്രവർത്തിക്കേണ്ട എന്ന്. 300ലധികം ആളുകൾ പണിയെടുക്കുന്ന അവരുടെ ഉപജീവന മാർഗമായ ഒരു സ്ഥാപനം ഇനി പ്രവർത്തിക്കേണ്ടതില്ല, ഈ സ്ഥാപനം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് എതിരാണെന്നാണ് സർക്കാർ പറയുന്നത്. എങ്ങനെ എതിരാകുന്നു എന്ന ചോദ്യത്തിന് സർക്കാർ ഒരു ഉത്തരവും ഇതുവരെ കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല, അങ്ങനെ ഒരു വിശദാംശവും നൽകാതെയും പൂട്ടാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന സന്ദേശം വളരെ കൃത്യമായി സർക്കാർ നൽകിയിരിക്കുകയാണ്. അതായത് ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി പ്രസ്താവം നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിനകത്ത് കൗതുകകരമായ ചില സംഗതികൾ കാണും. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് പലതരത്തിലുള്ള ഉപാധികൾ ഒരു സ്ഥാപനം പൂട്ടാൻ സ്വീകരിക്കും. അപ്പം നമ്മൾ വിചാരിക്കുന്നത് അതിൽ ന്യായമായ ചില ചോദ്യങ്ങൾ നമ്മുടെ കോടതികൾ ചോദിക്കുമല്ലോ, നമ്മുടെ കോടതികൾ അതിൽ തിരുത്തുവരുത്തുമല്ലോ, നമ്മുടെ കോടതികൾ അതിൽ വ്യക്തത വരുത്തുമല്ലോ എന്ന്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ വിധി പ്രസ്താവത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഫയലിൽ വിശദാംശങ്ങളൊന്നുമില്ലെങ്കിലും ഈ സ്ഥാപനം രാജ്യസുരക്ഷയ്ക്കെതിരാണ് എന്ന സൂചനകളുണ്ട്, അതുകൊണ്ട് ഇത് പൂട്ടണം എന്നാണ്. ഈ സ്ഥാപനത്തിനെതിരായി പറയുന്ന കാരണങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇത് പൂട്ടണം എന്ന് പറയുന്ന രാജ്യസുരക്ഷാ കാരണങ്ങൾക്ക് അതിൻ്റെ പ്രകൃതം, അതിൻ്റെ ആഘാതം, അതിൻ്റെ സ്വഭാവം എന്നിവ സംബന്ധിച്ച് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ഫയലിൽ ഒരു വ്യക്തതയുമില്ലെങ്കിലും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് പൂട്ടണമെന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ്, ഹൈക്കോടതി ചോദിക്കും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഫയലിൽ ആഘാതം, പ്രകൃതം, ആഴം, സ്വഭാവം ഇത് സംബന്ധിച്ച വ്യക്തതയൊന്നുമില്ലല്ലോ, അതെവിടെയെന്ന് സ്വാഭാവികമായും ഒരു കോടതി കേന്ദ്രത്തോട് ചോദിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ കോടതിക്ക് അത് ചോദിക്കേണ്ട, രാജ്യസുരക്ഷ എന്ന് സീൽഡ് കവറിൽ എഴുതിയിട്ടുണ്ട്, അത് മതി കോടതിക്ക്. ഈ ഫയലിൽ വ്യക്തതയൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കോടതി അത് ചോദിക്കുന്നില്ല എന്നാണ് പ്രധാന പ്രശ്നം. മീഡിയവണിൻ്റെ മാനേജിംഗ് എഡിറ്റർക്ക് അനഭിലഷണീയമായ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന സൂചനയുണ്ട് എന്നാണ് വിധിയിലൊരിടത്ത് കോടതി എഴുതിയിരിക്കുന്നത്. അനഭിലഷണീയമായ സംഘം എന്ന് വെച്ചാൽ ഏതെങ്കിലും നിരോധിത സംഘമല്ല, ഏതെങ്കിലും തീവ്ര സംഘമല്ല, ഏതെങ്കിലും തരത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന സംഘമല്ല, അനഭിലഷണീയം എന്ന് വെച്ചാൽ അൺഡിസറബിൾ ഫോഴ്സസ് എന്ന് വെച്ചാൽ ആർക്ക് അനഭിലഷണീയമായ സംഘം, ഭരണകൂടത്തിന്, അതോ നാടിന്, ഭരിക്കുന്ന പാർട്ടിക്ക്, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രത്യയ ശാസ്ത്രത്തിന്, ആർക്ക് അനഭിലഷണീയമായ സംഘവുമായാണ് ഈ സ്ഥാപനത്തിന് ബന്ധം എന്നതിൽ പറയുന്നില്ല. അനഭിലഷണീയമായ സംഘങ്ങളുമായി ബന്ധം ഉണ്ടാവുക എന്ന് വെച്ചാൽ അതിൽ തന്നെ നമ്മളിപ്പോൾ നിരോധിക്കാൻ കഴിയുന്ന കുറ്റമൊന്നുമല്ല, ആണെങ്കിൽ അത് വ്യക്തത വരുത്തണം. നമ്മുടെ കുറ്റവും ശിക്ഷയും അതിനകത്ത് സാങ്കേതികമായി ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു വാക്ക് പോലുമല്ല അൺഡിസറബിൾ ഫോഴ്സസ്, ബന്ധമുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അതിനും ഇല്ല വ്യക്തത. നോക്കൂ, ഇവിടെ നമ്മൾ കുറ്റത്തിൻ്റെ പേരിലുള്ള ശിക്ഷ ഏറ്റുവാങ്ങി നിരോധിക്കപ്പെട്ട് നിൽക്കുന്നു. കഴിഞ്ഞ 30 ദിവസത്തിനധികമായി പ്രവർത്തിക്കാത്ത, മീൻസ് സാറ്റലൈറ്റ് ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്തിനാണ് എൻ്റെ തൊഴിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന്, എന്തിനാണ് എൻ്റെ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുന്നതെന്ന്, എന്തിനാണ് എൻ്റെ സ്ഥാപനത്തിന് അപ്ലിങ്കിങ് ഡൗൺലിങ്കിങ് ലൈസൻസ് തരാത്തത് എന്ന് അറിയാനുള്ള അവകാശമുള്ള പൗരനാണ് ഞാനെന്നിരിക്കെ അതെന്നോട് സർക്കാർ പറയുന്നില്ല, കോടതി അത് ചോദിച്ച് വ്യക്തത വരുത്തുന്നില്ല. അതൊന്നുമില്ലെങ്കിലും ഈ അനീതി ഇവിടെ നടക്കുമെന്ന അപകടകരമായ സിറ്റുവേഷൻ ഇന്ത്യയിൽ സംജാതമായിരിക്കുന്നു എന്നാണ് മീഡിയവണിൻ്റെ കേസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഭരണകൂടം ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങൾ, വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ, വിമർശനം മനസ്സിലെങ്കിലും ആലോചനയിലുള്ളവർ അത് നിർത്തിക്കൊള്ളൂവെന്ന ഭയം ജനിപ്പിക്കുക, അതാണ് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രധാന സംഗതി. ഞങ്ങളുടെ ചാനൽ നിരോധിക്കപ്പെട്ട ദിവസം
എന്തിനാണ് നിരോധിക്കപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന്, ഞങ്ങൾ ഇരുട്ടിലാണ് എന്ന് നമ്മൾ തുറന്നു പറയുന്ന ദിവസം ഞങ്ങളെ പിന്തുണയ്ക്കാൻ മുഖ്യധാരയിലുള്ള എത്ര സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഭയം എന്തുമാത്രം ആഴത്തിൽ ചെന്ന് പതിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ദിവസങ്ങളോളം അങ്ങനെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ വലിയ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ട്. കാരണം അത് ഭയം ജനിപ്പിക്കുന്നതിന്റെ സർക്കാരിന്റെ സക്സസ് എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടെന്നും എല്ലാവരും പുതുക്കാൻ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമെന്നും ഇതിനെതിരെ സംസാരിക്കാനാണെങ്കിൽ സർക്കാരിനെ വിമർശിക്കാനാണെങ്കിൽ എല്ലാവരും പ്രയാസപ്പെടുമെന്ന സന്ദേശം വളരെ കൃത്യമായി ഈ മാധ്യമ സമൂഹത്തിനിടയിൽ നൽകാൻ സർക്കാരിന് കഴിഞ്ഞു. അപ്പൊ മാധ്യമങ്ങളെ മാത്രം ലൈസൻസ് അപ്ലിങ്കിങ് ഡൗൺലിങ്കിങ് ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെ മാത്രം വിലക്കുക എന്നതാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, രാജ്യ സുരക്ഷാ പ്രശ്നമുണ്ട് എന്നൊരു സീൽഡ് കവറിൽ എഴുതി വെച്ചാൽ എന്തിനേയും അവസാനിപ്പിക്കാൻ കഴിയും എന്ന ഭീതിജനകമായ സിറ്റുവേഷൻ രൂപപ്പെട്ടു എന്നാണ് നമ്മൾ കുറച്ചുകൂടി കടത്തി മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ മുക്കം പൗരാവലി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് നടത്താൻ പോകുന്ന പരിപാടി രാജ്യ സുരക്ഷയ്ക്കെതിരാണ്, അത് തടയണം, അത് സംഘടിപ്പിക്കാൻ പോകുന്നവരെ പിടിച്ചകത്തിടണം എന്നൊരു സീൽഡ് കവറിൽ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്താൽ പരിപാടിയും നടക്കില്ല, സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ആളുകൾ അകത്തും പോകും എന്ന സാഹചര്യം ഇവിടെ വന്നു. മനുഷ്യന് സംസാരിക്കാനുള്ള അവകാശം, അവന്റെ പ്രകാശനാവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സകലതിന്റെയും തലയിൽ സർക്കാർ അടിക്കുന്ന ആണിയാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാതെ കേരളത്തിൽ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ ഒരു ചാനൽ പൂട്ടിയിട്ട് സർക്കാരിന് എന്താ നേട്ടം എന്ന് നിഷ്കളങ്കമായി വിചാരിക്കുന്ന മനുഷ്യരുണ്ട്. ഇതങ്ങനെയല്ല. സർക്കാരിന്റെ പദ്ധതികളെ വിമർശിക്കാൻ, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആശയധാരയുടെ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിലയ്ക്ക് വാക്ക് റദ്ദ് ചെയ്യപ്പെടുമെന്ന്, നാക്ക് റദ്ദ് ചെയ്യപ്പെടുമെന്ന സന്ദേശം കൊടുക്കുകയാണ് ഇതിലൂടെ. അതാണ് ഇതിലെ ഏറ്റവും പരമപ്രധാനമായ സംഗതി. അതുകൊണ്ട് നാടെമ്പാടും ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉയർന്നു വരിക എന്നത് ഈ നാട് ജനാധിപത്യപരമായി ബഹുസ്വരമായി നിലനിൽക്കുന്നതിനുള്ള അടിസ്ഥാന ആവശ്യമാണ്. അപ്പൊ അത് ഏറ്റെടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് എല്ലാവരും ചെയ്യുന്നത്. മീഡിയ വണ്ടിനെ സംബന്ധിച്ച് അതിപ്പോ അതിന്റെ നിയമപരമായ പോരാട്ടം തുടരുകയാണ്. സുപ്രീം കോടതിയിലും നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്ത് തെറ്റ് ചെയ്തു എന്ന കാര്യമെങ്കിലും പറയണം. നോക്കൂ, നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പറഞ്ഞാലാണ് നമുക്കതിനോട് കൗണ്ടർ ചെയ്യാൻ പറ്റുക. നിങ്ങൾ ചെയ്ത തെറ്റ് ഇന്നതാണ്, ഇന്ന സംഘവുമായാണ് നിങ്ങളുടെ ബന്ധം, നിങ്ങളുടെ ഉള്ളടക്കത്തിൽ ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്രശ്നത്തിന് ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടില്ല, വസ്തുത ഇതാണ്, നീതി ഇതാണ് എന്ന് നമുക്ക് നിയമപരമായി കൗണ്ടർ ചെയ്യാൻ പറ്റും. കൗണ്ടർ ചെയ്യാൻ പോലും നിങ്ങൾക്കിടമുണ്ടാവരുത് എന്ന ശാഠ്യമാണ് ഈ നിലയ്ക്ക് ഈ അനീതി നടപ്പിലാക്കുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നത് നമ്മൾ കാണുക. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഉള്ളടക്കത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിട്ടുള്ള ഈ ഉള്ളടക്കം പ്രശ്നമാണ്, ഈ ഉള്ളടക്കം ഈ രാജ്യസുരക്ഷയ്ക്കെതിരാണ്, നിങ്ങളുടെ ലൈസൻസ് നിയമാവലിക്കെതിരാണ്, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഷോ കോസ് നോട്ടീസ് തരിക, അതിന്മേൽ നമ്മളൊരു വിശദീകരണം കൊടുക്കുക, അതിന്മേൽ ആരെങ്കിലും ആർക്കെങ്കിലും നടപടിയെടുക്കുക, ഇനിയിപ്പോ അൺഡിസൈറബിൾ ഫോഴ്സസുമായി അവിഹിതമായി ബന്ധമുള്ള മാനേജിംഗ് ഡയറക്ടറെക്കെതിരെ എന്തെങ്കിലും ഒരു കേസെടുക്കുക. ഇപ്പോഴുള്ള മാനേജിംഗ് ഡയറക്ടർ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു പെറ്റി കേസ് പോലും നേരിടുന്ന ആളല്ല. അദ്ദേഹത്തിന് അൺഡിസൈറബിൾ ഫോഴ്സസുമായി ബന്ധമുണ്ട് എന്ന് ഒരു ഉത്തരവാദപ്പെട്ട് ഭരണകൂടം പറയുകയാണ്. എന്നിട്ട് 10 വർഷം ഈ സിസ്റ്റത്തിന്റെ എല്ലാം മുന്നിലൂടെ ഒരു ചാനൽ ഇങ്ങനെ പ്രവർത്തിച്ചു, അൺഡിസൈറബിൾ ഫോഴ്സസുമായിട്ടുള്ള ബന്ധം, ഒപ്പം തന്നെ എന്തൊക്കെയോ രാജ്യസുരക്ഷാ പ്രശ്നങ്ങളുള്ള ഒരു ചാനൽ എങ്ങനെ 10 വർഷം പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് ഈ സർക്കാർ ഉത്തരം പറയുന്നില്ല. അവിടെയാണ് സർക്കാരിനെതിരെ ശരിയായ ചോദ്യങ്ങൾ ഉയർന്നു വരേണ്ടത്. അതുകൊണ്ട് ഇത് ഒരു ഒരു ചെറിയ സംഗതിയായും മീഡിയ വണ് എന്ന് പറഞ്ഞ ചാനൽ അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവരുടെ മതം അവരുടെ താല്പര്യങ്ങൾ അതിനെ മാത്രം തടയാനുള്ള സർക്കാരിൻ്റെ ഒരു സെല്ലി പദ്ധതി എന്ന നിലയ്ക്കല്ല ഇതിനെ കാണേണ്ടത് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത്.